ഉമ്മയും വാപ്പയും നന്നായാൽ മക്കള് നന്നാവുന്നതാണ്. നിങ്ങൾ അറിയുമെന്നറിയില്ല, ഉമ്മയും വാപ്പയും നല്ല നിലയ്ക്ക് ജീവിച്ചാൽ മക്കള് നന്നാവും. മൂലിയന്മാരാവണമെന്ന് നിർബന്ധമല്ലല്ലോ നന്നാവാൻ. കുർത്തക്കേടിലെ മൂലിയന്മാരില്ലേ, നല്ല സ്വാലിഹ്യങ്ങളായ മക്കളില്ലേ, ഒരു കിതാബുദ്ധി പഠിച്ചതൊന്നുമല്ല, നല്ല ആബിദീങ്ങൾ, സുന്നത്ത് നോമ്പെടുക്കുന്ന, ദാനം ചെയ്യുന്ന, ശരീരം കൊണ്ട് സേവനം ചെയ്യുന്ന, നിസ്കാരം ഒരുപാട് സുന്നത്തെടുക്കുന്ന, ദിക്റുകൾ പതിവാക്കുന്ന എത്ര സാധാരണക്കാരുണ്ട്. വാപ്പമാർ നല്ലവരാണെങ്കിൽ അത് സംഭവിക്കുന്നതാണ്. എന്തേ, വാപ്പ ചെയ്ത നന്മക്ക് അല്ലാഹു തിരിച്ചു തരുന്ന നന്മയാണത്. സൂറത്തുൽ കഹഫിൽ രണ്ട് പ്രവാചകന്മാരാണ് യതീമായ മക്കളുടെ മതില് നിർത്തിവെച്ചത്. രണ്ട് നബിമാർ. ഒരു യതീമിന്റെ സമ്പത്ത് ആ മതിലിന്റെ ഉള്ളിൽ താഴെ കിടക്കുന്നുണ്ട്, ആ മതിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൻ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك وما فعلته عن أمري ذلك تأويل ما لم تستع عليه صبرا موسى نبي عليه السلام نبي الله أبو العباس خضر عليه السلام بوي أطريل لسغر ما سورة الكهف عند ചരിത്രം. അവരെ അവസാനം ഒരു നാട്ടിലെത്തി. മുസാ നബി അലൈഹിസ്സലാം ഡിമാൻഡ് ചെയ്ത്, മുസാ നബി അലൈഹിസ്സലാമിനോട് ഖദർ നബിയുടെ ഡിമാൻഡ് ഉണ്ട്, മുസാ നബിയെ ഞാൻ എന്ത് ചെയ്താലും എന്നോട് വൈ, എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ പാടില്ല. ഡു ഓർ ഡൈ ഡോണ്ട് ആസ്ക് വൈ. പട്ടാളത്തിലൊക്കെ അങ്ങനെ ഒരു വാക്കുണ്ട്, ഡു ഓർ ഡൈ ഡോണ്ട് ആസ്ക് വൈ. ഇവിടെ എക്കണെന്ന് പറഞ്ഞാൽ ബുക്ക് തന്നെയാണ്, എന്തിനു ചോദിക്കാൻ പാടില്ല എന്നാ. ചാടെന്ന് പറഞ്ഞാൽ ചാടുക, എന്തിനെന്ന് കമാൻഡോട് ചോദിക്കാൻ പാടില്ല. ഡു ഓർ ഡൈ, അല്ലെങ്കിൽ മരിക്ക. ഖദർ നബി അലൈഹിസ്സലാമിന്റെ പോളിസി അതാണ്, ചോദിക്കാൻ പാടില്ല. ചില വിഷയങ്ങൾ അങ്ങ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ്. തസവുഫിന്റെ എളിമമായി ബന്ധപ്പെടുന്നിടത്താണ് അതിന്റെ പ്രസക്തി. ഏതായിരുന്നാലും മതില് വീണിരിക്കുകയാണ്. ഒരു മജാസ് പ്രയോഗമുണ്ട് അവിടെ എന്നാ, വീഴാറായി നിൽക്കുന്ന മതില്. അപ്പൊ അവിടുത്തെ കല്ലൊക്കെ എടുത്ത് വെച്ച് പെറുക്കി താഴെ വെച്ച് നല്ലൊരു പടവ് ചെയ്തു കൊടുത്തു. രണ്ട് നബിമാർ, ഒന്ന് തൗറാത്ത് നൽകപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, മറ്റേത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന പ്രബല അഭിപ്രായമുള്ള പണ്ഡിതന്മാർക്കിടയിൽ മഹാനായ അബുൽ അബ്ബാസ് ഖദർ അലൈഹിസ്സലാം. അള്ളാഹു കാരണം പറഞ്ഞു, ആ മതിലിന്റെ താഴെ യതീമായ ഒരു കുട്ടിയുടെ നിധിയുണ്ട്. ആ മതിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുകയും കല്ലുകൾക്കിടയിൽ ആ നിധി കാണപ്പെടുകയുമാണെങ്കിൽ വഴിയാത്രക്കാരായ ആളുകൾ ആ നിധി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും. ഇത് യതീമുകളുടേതാണ്. അവരുടെ പിതാവ് മരണപ്പെടുമ്പോൾ തന്റെ മക്കൾക്ക് പ്രായപൂർത്തിയായാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കണം എന്ന് റബ്ബിനോട് ദുആ ചെയ്ത് ആ മതിലിന്റെ ഉള്ളിൽ കുഴിച്ചു വെച്ചതാണ്. فأراد ربك أن يبلغا أشدهما ويستخرجا كنزهما رحمة من ربك. അവിടെ ആരുടെ മതിലാണിത്? അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹും വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ. രണ്ട് യതീമക്കൾ, ഒരാളല്ല കേട്ടോ, രണ്ടു പേർ. ആ രണ്ടുപേരുടെയും സ്വത്ത് അതിന്റെ ഉള്ളിലുണ്ട്. കാരണം പറഞ്ഞു, വകാബൂഹുമാ സ്വാലിഹാ, ഇവരുടെ വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. വാപ്പ നല്ല ആള്, മുഫസ്സിരീങ്ങൾ പറയാ അത് നേർക്കുനേരുള്ള വാപ്പയല്ല, ജദ്ദുഹുമസ്സാബിഅ, ഏഴാമത്തെ ഉപ്പാപ്പ. നേരെ വാപ്പയല്ല, ഉപ്പാന്റെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ, അവരുടെ ഉപ്പ. ഭയങ്കര സ്വാലിഹായ മനുഷ്യനായിരുന്നു. ഏഴ് തലമുറകൾക്കപ്പുറത്തേക്ക് അതിന്റെ ഗുണം അള്ളാഹു കൊടുത്തു. അപ്പൊ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങൾ, മിനിമം നമ്മൾ പട്ടിണി കിടക്കാതെ ജീവിക്കണില്ല മുമിനിങ്ങളെ. നമുക്ക് ഇവിടെ മേൽപ്പാലം വരണം, ആവശ്യങ്ങൾ, റോഡിന് വീതി പോരാ, എന്നാലും പട്ടിണി കിടക്കാണ്ട് ജീവിക്കണില്ലേ നമ്മളൊക്കെ? എത്ര റാഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്! നമുക്ക് നെറ്റിന് റേഞ്ച് പോരാ, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ പരാതി. സുബ്ഹാനല്ലാഹ്, നമ്മൾ അനുഭവിക്കുന്ന സുഖം എത്രയാണ്! മുൻകാലത്തേക്ക് നോക്കിയാൽ
നമ്മുടെ വീടുകളിൽ വിഭവങ്ങൾ ഉണ്ടാകുന്നില്ലേ? ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? 2 രൂപയ്ക്ക് അരി കിട്ടാനല്ലേ? മിനിമം അള്ളാഹു നമുക്ക് ദാരിദ്ര്യം ഒഴിവാക്കി തന്നില്ലയോ? അതിൻ്റെയൊക്കെ കാരണം നമ്മുടെ മുൻഗാമികളായ നമ്മുടെ ഉപ്പമാർ ഉമ്മമാര് വല്യപ്പ വല്യമ്മമാർ അവർ ചെയ്തു പോകുന്ന നന്മകളാണ്. അവരുടെ വീടുകളിൽ പാരായണം ചെയ്തിരുന്ന നന്മകൾ, ആ നന്മയുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ല ഇഹ്സാൻ, നന്മ ചെയ്തതിന് നന്മയല്ലോ അള്ളാഹു പകരം നൽകുന്നത്. 7-ാമത്തെ ഉപ്പാപ്പ, ആ ഉപ്പാപ്പ സ്വാലിഹായതിന്റെ പേരിൽ 2 നബിമാരെ കൊണ്ടാണ് അള്ളാഹു ആ മതിൽ നിവർത്തി വെച്ചു കൊടുത്തത്. 2 പ്രവാചകന്മാർ, സ്വാലിഹീങ്ങളായ ആളുകൾ നാടുകളിൽ ഉണ്ടെങ്കിൽ അവർ കാരണം ഒരു നാടിന് അള്ളാഹു സുരക്ഷ കൊടുക്കും. സ്വാലിഹീങ്ങൾ ഉണ്ടെങ്കിൽ മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ്, ഇന്നല്ലാഹ ലയഹ്ഫളു ബിർറജുലി സ്വാലിഹി വലദഹു വലദഹു വലദഹു. ഒരു സ്വാലിഹായ മനുഷ്യൻ, സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കള്, അവരുടെ മക്കള്, അവരുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും. വഖറിയതഹു ലതീഹു വഫീഹ, അദ്ദേഹം താമസിക്കുന്ന നാടും അള്ളാഹു സംരക്ഷിക്കും. വദ്ദുവൈരിയാതിൽ ലതീ ഹൗലഹ, അതിന്റെ പരിസരത്തുള്ള ഗ്രാമങ്ങളെയും അല്ലാഹു സംരക്ഷിക്കും. ഫമാ യസാലൂന ഫീ ഹിഫ്ളി മിനല്ലാഹി വസ്തറ, അവരുടെ അവർക്ക് അല്ലാഹു സംരക്ഷണവും മറയും നൽകും. ഒരു സജ്ജനങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മഹല്ലിൽ ഉണ്ടെങ്കിൽ, അല്ലാഹു ഇഷ്ടപ്പെട്ട ആളായിരിക്കണം ഒരാളുണ്ടെങ്കിൽ, അവരുടെ നാടും പരിസരത്തുള്ള ഗ്രാമങ്ങൾക്ക് മുഴുവനും ആ സ്വാലിഹായ മനുഷ്യന്റെ മക്കള്, അവരുടെ മക്കള്, അവരുടെ മക്കള്, 3 തലമുറയിൽ അല്ലാഹു ഖൈറ് ചെയ്യുമെന്ന് അൽ ആലിമു റബ്ബാനി മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻഖദിർ റഹ്മത്തുള്ളാഹി അലൈഹി. സജ്ജനങ്ങൾ വേണം, ജീവിച്ചിരിക്കുകയാണെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അവരുടെ മഖാം ഉണ്ടാവും. അതിന്റെ പരിസരങ്ങളിൽ അല്ലാഹുവിന്റെ നിഅമത്ത് ഉണ്ടാവും, റഹ്മത്ത് ഉണ്ടാവും, ആ നാട്ടിൽ ബറക്കത്ത് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നന്മ ചെയ്യണം. നമ്മൾ നന്മ ചെയ്യുന്നതാണ് കൊയ്തെടുക്കപ്പെടുന്നത്. തങ്ങൾ പറയാറുണ്ട്, ബിറു ആബാഅകും തബറുക്കും അബ്നാഉകും, നിങ്ങൾ നിങ്ങളുടെ ഉമ്മയോട് വാപ്പയോട് സൗമ്യമായി സ്നേഹത്തോടെ പെരുമാറണം, എന്നാൽ നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അങ്ങനെ പെരുമാറും, അല്ലെങ്കിൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടാക്കി തരും. നിങ്ങൾ വ്യഭിചരിക്കാതിരിക്കണേ, എന്നാൽ നിങ്ങളുടെ ഭാര്യമാർ പരപുരുഷന്മാരുടെ അരികത്തേക്ക് പോകില്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരം സൂക്ഷിച്ചുവെങ്കിൽ, മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മോനോട് പറയുന്നു, മോനെ ഞാൻ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, അത് നിന്നെ വിചാരിച്ചിട്ടാണ്. യാ ബുനയ്യ, എന്താണ് ആ വാക്ക്, എന്നിട്ട് മഹാനവറുകൾ ഓതുകയാണ്, മഹാനായ സഈദ് ബിനുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിലെ 7 ഫുഖഹാക്കളിൽപ്പെട്ട പ്രഗത്ഭനായ ഫഖീഹാണ്. മഹാനവറുകൾ പറയുന്നു, മോനോട് മോനെ, ഞാൻ സുന്നത്ത് നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത്, ഞാൻ രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നത്, ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത്, നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം, നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം. മോനെ, എന്റെ സൽക്കർമ്മങ്ങൾ നിനക്ക് നന്മയായി വരും, അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് നിനക്ക് നന്മ വരാൻ വേണ്ടിയാണെന്ന് സ്വന്തം മകനോട് പറഞ്ഞ ഫഖീഹായ പണ്ഡിതൻ മദീനയിലെ പള്ളിയിൽ 40 വർഷം ഔവല് ജമാഅത്തിനെ സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി. മാ ഫാതതിനി തക്ബീറത്തുൽ ഇഹ്റാമി ഫീ മസ്ജിദ് റസൂൽ മിൻ 40 സന, 40 വർഷമായി എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ പിറകിൽ എനിക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത്, മകന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത്. നമ്മൾ നന്മ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് ഉപകാരം ലഭിക്കുന്നുണ്ട്. എന്നിട്ട് ആ മഹാൻ തെളിവായി ആയതോതി,
ആ യതീമക്കളുടെ ഉപ്പ സ്വാലിഹായ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരുടെ കൈകളാൽ ആ പൊളിഞ്ഞു വീഴാറായ മതിൽ അള്ളാഹു നേരെ വെച്ചു കൊടുത്തത്. അമവി ഭരണാധികാരിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാന്റെ ഒരു വാക്കുണ്ട്, സയ്യിദു സാഹിദീൻ എന്നാണ് മഹാനെ കുറിച്ച് പറയാ, മാ മിൻ മുഅ്മിനിൻ യമൂതു ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖബിഹി വഅഖബി അഖബിഹി. ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര പേടി, എന്താ നമ്മൾ മരിച്ചാൽ നമ്മുടെ കുട്ടികൾ എന്താവും അല്ലെ, നമ്മുടെ ഭാര്യ എന്താവും, നമ്മുടെ വീട് പണി എന്താവും, നമ്മുടെ കച്ചവടം എന്താവും, നമ്മുടെ പെങ്ങളുടെ കല്യാണം പിന്നെ ആര് നടത്തി കൊടുക്കും, ഉമ്മാക്ക് പിന്നെ ആരാ ഉണ്ടാവുക, ഇതൊക്കെ നമ്മുടെ വിഷമങ്ങളാണ്, വേവലാതികളാണ്. പക്ഷേ നമ്മളെ കണ്ടിട്ടൊന്നുമല്ല നമ്മളെ പെങ്ങളെയും കുട്ടികളെയും ഭാര്യയും അല്ല പടച്ചത്, ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളെ കണ്ടിട്ടല്ല അള്ളാഹു അവരെ പടച്ചത്, അവരുടെ റിസ്ക് അള്ളാഹു വേറെ വെച്ചിട്ടുണ്ട്. നമ്മളാരും ഇല്ലെങ്കിലും അവരുടെ റിസ്ക് അള്ളാഹുവിനെ അറിയാം. എവിടെയാ താമസിക്കുക, എവിടെയാ മറവ് ചെയ്യപ്പെടുക അള്ളാഹുവിനെ അറിയാം. എവിടെയാ മരിക്കാൻ പോണത്, എവിടെയായിരിക്കും ഒരു മനുഷ്യന്റെ ഖബർ, ഒക്കെ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മാമിൻ മുഅ്മിനിൻ യമൂത്, സത്യവിശ്വാസിയായ ഒരാൾ, ഈമാനുള്ള ഒരാൾ, യുക്തിവാദത്തിലേക്ക് പോകാത്ത ആള്, നിരീശ്വരവാദത്തിലേക്ക് പോകാത്ത മനുഷ്യൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞാൽ ഇല്ലാ ഹഫിളഹുല്ലാഹു ഫീ അഖബിഹി, തന്റെ മക്കളിലും വഅഖബി അഖബിഹി, മക്കളുടെ മക്കളിലും അള്ളാഹു സംരക്ഷണം കൊടുക്കും. നമ്മൾ നന്നായാൽ മതി, ഇത്രയേ വിഷയമുള്ളൂ. നമ്മുടെ നിസ്കാരക്കൊന്ന് ക്ലിയർ ആക്കുക, നമ്മുടെ നോമ്പ്, നമ്മുടെ നിസ്കാരം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ദിക്റുകൾ വർദ്ധിപ്പിക്കുക, നാവ് കൊണ്ട് നല്ലത് പറയുക, അസഭ്യങ്ങളും ആഭാസങ്ങളും ചെയ്യാണ്ടിരിക്കുക, പറയാണ്ടിരിക്കുക. നമ്മുടെ മക്കളെ അള്ളാഹു സംരക്ഷിക്കും. അങ്ങനെയാ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹു